കൃഷ്ണ ഗുരു ആയിരപ്പാശരണം ഉച്ച പൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപ്പ ചാർത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് വെല്ലുണ്ണനെ കണ്ണനെയാണ് ചാർച്ചിരിക്കണത് കക്കാട് ദൈവ ഇട്ടനാ ചാർച്ചിരിക്കണേ അസ്ഥലായിട്ട് ചാർച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു ഭംഗിയായിരുന്നു നല്ല ഗിണ്ടപ്പനായിട്ടൊരു മിടുക്കനുണ്ണി കണ്ടാൽ തന്നെ കൊതി വാരി എടുക്കാൻ തോന്നുന്നു അങ്ങനത്തെ ഒരു പൊന്നുണ്ണി കണ്ണനെയാ ചാർച്ചിരിക്കണത് കേട്ടോ ഇടത്തെ കാല് തൂക്കിയിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞിത്തളകളിട്ടിട്ടുണ്ട് വലത്തേക്കാല് കുടിക്കുക എന്ന് പറയാൻ പറ്റില്ല വായലടക്ക് തടി കൊണ്ടേ അതിലടക്കും അപ്പോൾ വായൻ്റെ അവിടെ നിന്ന് വിട്ടിട്ട് ഇങ്ങനെ നീട്ടി പിടിച്ചപ്പോലെ കാൽ ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് തോന്നും അയൽക്കെത്തുന്നില്ല ഉണ്ണി കണ്ടെ അങ്ങനെ ഒരു ഒരുപിടുത്താൽ രണ്ട് കൈ കൊണ്ട് മുറുക്ക പിടിക്കാൻ നോക്കണ്ട് ഏഹ് കാല് വായൽക്കെത്തണില്ല അങ്ങനെയാണ് ആ കാലിന് മൂലം കുഞ്ഞിത്തളകളുണ്ട് ഇങ്ങനെ അരയിൽ കുമ്പേനോട് ചേർന്ന് കിടക്കാൻ തടിച്ച ഉണ്ണിയല്ലേ ആ കുമ്പോൾ പറ്റി കിടക്കണതാണ് തന്നെ നല്ല ഭംഗിയുണ്ട് ഏ കോണൊക്കെ എടുത്തിട്ടില്ല കേട്ടോ അത് അതൊരു ഭംഗി ഏഹ് കളുത്തൻ നല്ലൊരു ഒരു പുലിമെന്നൊക്കെ മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് ഒക്കെ നല്ല ഉതുക ഉണ്ട് കണ്ടാൽ ആ തടിച്ച കണ്ടപ്പോ നല്ല പകളുള്ള മാലകൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഏ കൈവളകൾ തോളവളകളൊക്കെ ഇടത്തെ കൈ അങ്ങോട്ട് എത്തണേ ഉള്ളത് വലത്ത കൈ പിടിക്ക വലത്തേക്കാൽ പിടിക്കാൻ കിട്ടണേ അങ്ങനത്തെ ഒരു പോലെ കാലിങ്ങടത്തേക്ക് എത്തുന്നുണ്ട് അങ്ങനെ പൊക്കി പിടിച്ച പോലെ നീട്ടി പിടിച്ച പോലെയൊക്കെ തോന്നുന്നു കണ്ടാൽ അങ്ങനെ ാണ് ചേർത്തിരിക്കുന്നത് നല്ല സന്തോഷമാണ് സന്തോഷമാകേണ്ട നല്ല മുടുക്കനായിട്ടൊരു ഉണ്ണി കണ്ണാൻ തോളത്തിൽ രണ്ട് ഗോപികള് വെച്ചിട്ടുണ്ട് മാറത്തും ഒരു ഗോപി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കള് നെറ്റീമില് ഗോപി ഈ കാലു കിട്ടാത്ത എന്താ കണ്ണൻ്റെ ചിരിയാ വരുന്നത് കാല് പിടിച്ചിട്ട് കിട്ടാത്തതുണ്ട് അപ്പം അങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കണൊരു ഉണ്ണി വരലുണ്ടാകും കിട്ടാത്തത് കൊണ്ട് ചിരി വരിക ചേരണം നമ്മളെ നോക്കി ചിരിക്കുകയാണ് സന്തോഷമാവണില്ലേ എന്താ സന്തോഷാവുന്നുണ്ട് നല്ല സന്തോഷാവുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കണ്ണാ നല്ല തടിച്ചൊരു ഉണ്ണി കണ്ണനല്ലേ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഏഹ് പൊന്നും കിരീടം ചാർത്തിണ്ട് പൊന്നും കിരീടത്തിൻ്റെ മുകളിൽ അതാണ് മൂന്ന് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ ഏഹ് ഒരു തിരുമുടിമാല ഇങ്ങനെ താമരപ്പൂവും തുളസിപ്പൂവും മാത്രമായിട്ടാണ് അത് നല്ല ഭംഗിയായിട്ട് കാണാം ഒരു പ്രത്യേക തരം അതിൻ്റെ മുകളിൽ വെള്ളയും ചുവപ്പും പച്ചയും അങ്ങനെ ആയിട്ട് ഏ അങ്ങനത്തെ ഒരു തിരുമുടിമാല അതിൻ്റെ മുകളിൽ താമരയും തുളസിയും മാത്രമായിട്ട് തിരുമുടിമാല അങ്ങനെ മൂന്ന് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് അതുപോലെ മൂന്നുണ്ടമാലകളാണ് കഴുത്തിൽ ചാർച്ചിരിക്കുന്നത് കേട്ടോ ഒരു ഉണ്ടമാല വിടുന്ന സ്ഥലത്തുനിന്ന് മുളക്കായിട്ടാണ് താമരയും ആ ചുവന്ന താമരയും പറഞ്ഞില്ലേ ചുവന്ന താമരയും തുളസി ആയിട്ട് ഉള്ള ഒരു ഉണ്ടമാല മു മുളക്കത് നല്ല ഭംഗി ഉണ്ട് മറ്റേ ഉണ്ടമാലച്ചാൽ വെളുത്തപ്പൂവ് ചുവന്നപ്പൂവ് പച്ചപ്പൂ അങ്ങനെ പച്ച തുളസിപ്പൂവ് വെള്ളപ്പൂവ് പറഞ്ഞാൽ തിയറു വട്ടട്ടോ അതൊക്കെ അങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് അത് നല്ല തടിച്ചു ഉണ്ടമാല മറ്റേ ഉണ്ടമാലയാണെങ്കിൽ അതിലേറെ രസമുണ്ട് കേട്ടോ തെച്ചിപ്പൂവും തുളസിപ്പൂവും എന്നാൽ മാത്രമായിട്ടുള്ളൊരു മാല എന്നാൽ കണ്ണൻ്റെ ചെവിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് താമര രണ്ട് ഭാഗത്തൊരേ പോലെ താമര കുറച്ച് വെച്ചിട്ട് അങ്ങനെ ഒരു മാല അത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അല്ല തടിച്ചൊരുണ്ട മാലയാണ് അങ്ങനെ മൂന്നുണ്ടമാലകളാണ് കഴുത്തിൽ ചാർത്തിരിക്കണത് ഈ തിരുമുടിമാലകളുടെ മുകളിലായിട്ട് വിധാനായിട്ട് മൂന്ന് രണ്ടുണ്ടമാലകൾ ചാർച്ചിട്ടുണ്ട് അത് താമരയും തുളസിയായിട്ടൊരു ഉണ്ടമാല മറ്റേത് തെച്ചിയും തുളസിയും മാത്രമായിട്ട് അങ്ങനത്തെ രണ്ട് ഉണ്ടമാലകൾ മുകളിൽ വിധാനമായിട്ടും വെച്ചിട്ട് അതൊന്നും അല്ല ഭംഗിയുണ്ട് കാണാൻ ഏഹ് അഥവാ കണ്ണൻ്റെ കളഭച്ചാർത്തും ഈ ഉണ്ടമാലകളൊക്കെ കൂടി എന്തൊരു കൗതുകം അറിയോ കാണാൻ ഇന്ന് മേശാന്തിയുടെ നറുക്കെടുപ്പ് ഉള്ള ദിവസമാണ് നറുക്കെടുപ്പ് ആയിട്ടില്ല കുറച്ചും കൂടി താമസമുണ്ട് അപ്പോൾ കണ്ണനെ കണ്ട സന്തോഷത്തിൽ ഞാൻ ഓടി വന്ന് പറഞ്ഞതാണ് കേട്ടോ ഏഹ് ഞാൻ അമ്പലത്തിൽ പോട്ട് മേശാന്തി ആരാ പറഞ്ഞാൽ ഞാൻ ആദ്യം വീണ്ടും പറയാം അങ്ങനെ ഈ മൂന്ന് തിരുമുടിമാലകളുടെയും മൂന്ന് ഉണ്ടമാലകളുടെയും നടുവിൽ നമ്മുടെ കണ്ണനതാ സന്തോഷം കൊണ്ട് ചാന്ത ശരിയാക്കിരിക്കണം വാരി എടുത്തായിട്ട് ഉമ്മ വെക്കാന്ന് അത്ര നാം മനസ്സിലങ്ങ നിറയ്ക്കുന്നത് നമ്മൾ ആ ഗുരു കണ്ണനെ വാരി വാര്യെടുത്ത് ഉമ്മ വെച്ചോളൂട്ടോ എല്ലാവരും ഏഹ് നമ്മുടെ കണ്ണനാണ് എന്തിനാ മടിക്കണത് കൃഷ്ണാ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ഈ രൂപം മനസ്സിനെ നെളിയുമ്പോൾ നമ്മുടെ നമ്മളെ ക്ലേശങ്ങളും ദുഃഖങ്ങളും ഒക്കെ മറക്കും അതിന് വേണ്ടിയിട്ടാണ് ആ തൂക്കിയിട്ട തൃപ്പാദം ഉണ്ടല്ലോ തളകട്ടിയ തൃപാദം അതങ്ങോട്ട് മുറുകെ പിടിക്കുക എല്ലാം മർദ്ദം നമുക്ക് നാമം ജപിക്കുക കണ്ണനേയും നമുക്ക് ആശ്രയമുള്ളൂ അതങ്ങട്ട് മനസ്സിലാക്കുക നാരായണ 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 ഹരേ ഹരേ കണ്ണ